പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് വേദപാഠത്തിന്റെ ആറാം പാഠം ദൈവത്തെ മറക്കുന്നവർ ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദത്തിന്റെ ഹവായുടെ കാര്യം നോക്കാം. അവർ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ച് ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അതിനുശേഷമോ കായേൻ സ്വന്തം സഹോദരനെ കൊന്ന് പാപം ചെയ്തു. ഇങ്ങനെ ലോകത്ത് പാപം പെരുകിയപ്പോൾ ദൈവം ജനത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. നോഹയുടെ കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ? ജലപ്രളയത്തിലൂടെ ദൈവം ജനത്തെ ശിക്ഷിച്ചപ്പോൾ നോഹയിലൂടെ ദൈവം കുറച്ചുപേരെ രക്ഷിച്ചു അല്ലേ? ഇങ്ങനെ രക്ഷപ്പെട്ടാലും പിന്നെയും മനുഷ്യന്റെ പാപം ലോകത്ത് പെരുകിക്കൊണ്ടിരുന്നു. അവർ തീരുമാനിച്ചു വലിയൊരു ഗോപുരം പണിയാൻ. അങ്ങനെ അവർ ഇഷ്ടികയും കളിമണ്ണും ഉപയോഗിച്ച് ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിയുകയാണ്. മനുഷ്യന്റെ ഈ അഹങ്കാരം കണ്ട ദൈവമോ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം അവരുടെ ഭാഷ ഭിന്നിപ്പിച്ചു. അവർ ഭൂമുഖത്താകെ ചിതറിപ്പോയി. നമ്മൾ എന്താണ് ഈ കഥയിൽ കാണുന്നത്? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് എളിമയുള്ളവരാകാതെ എന്ത് ചെയ്താലും അതിൽ വിജയം വരിക്കുകയില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിച്ച ദൈവത്തോട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ വിജയം വരിക്കും. ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് എന്ത് പ്രവർത്തിച്ചാലും നമുക്ക് വിജയം ഫലപ്രദമാകും. ആറാം പാഠം, ദൈവത്തെ മറക്കുന്നവർ. ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ച ആദവും ഹവയും വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചു. അവർ പാപം ചെയ്തു, അതുകൊണ്ട് അവർക്ക് പറുദീസ നഷ്ടമായി. കായേൻ സ്വന്തം സഹോദരനെ വെറുത്ത് പാപം ചെയ്തു. പാപം പെരുകിയപ്പോൾ ജലപ്രളയത്തിലൂടെ ദൈവം ജനങ്ങളെ ശിക്ഷിച്ച കാര്യം നോഹയുടെ കഥയിൽ നാം പഠിച്ചിട്ടുണ്ടല്ലോ. നോഹയുടെ കഥ ഓർക്കുന്നില്ലേ? ദൈവം നോഹയെ തിരഞ്ഞെടുത്ത് നോഹ പെട്ടകമുണ്ടാക്കി. നോഹയും കൂട്ടുകാരും പക്ഷികളും മൃഗങ്ങളും എല്ലാം പെട്ടകത്തിൽ കയറി. ആ പെട്ടകത്തിൽ കയറിയവർ മാത്രം രക്ഷപ്പെട്ടു. ഓർക്കുന്നില്ലേ നിങ്ങളത്? ദൈവം പറഞ്ഞത് കേൾക്കാതെ മനുഷ്യൻ വീണ്ടും പാപം ചെയ്തു. ദൈവത്തെ മറന്ന് തങ്ങളുടെ കീർത്തി നിലനിർത്തുവാനായി ഒരു വലിയ ഗോപുരം പണിയുവാൻ അവർ തീരുമാനിച്ചു. ഇഷ്ടികയും കളിമണ്ണും ഉപയോഗിച്ച് ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിയുവാൻ അവർ ആരംഭിച്ചു. അവരുടെ അഹങ്കാരം കണ്ട് ദൈവം അവരുടെ ഭാഷ ഭിന്നിപ്പിച്ച് അവരെ ചിതറിച്ചു കളഞ്ഞു. അങ്ങനെ അവർക്ക് ഗോപുരം പണി ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ ശ്രമം പരാജയപ്പെട്ടു. അതിനാൽ ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേര് വന്നു. ദൈവത്തെ മറന്ന് നാം എന്ത് ചെയ്താലും അത് പരാജയപ്പെടും. അത് നാശത്തിലേക്ക് നമ്മെ നയിക്കും. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നാം വിജയിക്കുകയുള്ളൂ. നമ്മുടെ ഓരോ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ പോലും ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് അറിഞ്ഞ് ആ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയമായിരിക്കും വരിക്കുന്നത്. നമുക്ക് വായിച്ചറിയാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ടീച്ചർ വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ, എല്ലാരും കേൾക്കണേ, നിങ്ങൾ വായിച്ചു നോക്കണേ. നമുക്ക് പ്രവർത്തിക്കാം. ദൈവത്തിന് പ്രിയപ്പെട്ട ഗോപുരം പണിയുവാൻ എന്തെല്ലാം ഇഷ്ടികകളാണ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്? ആശയടക്കം, ഉത്സാഹം, സ്നേഹം, ക്ഷമ, അസൂയ, പ്രാർത്ഥന, പരിഗണന, കരുണ, കോപം. ഇതിൽ നിന്ന് കുറച്ച് ഇഷ്ടിക നമ്മൾ ഒഴിവാക്കിയാൽ മതിയല്ലേ? ഏതൊക്കെ ഇഷ്ടികയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? അസൂയ വേണ്ട, കോപം വേണ്ട. ഈ രണ്ട് ഇഷ്ടികകൾ ഒഴിവാക്കിയാൽ നമുക്ക് ഗോപുരം പണിയാമല്ലേ? ഇവിടെ ഒരു പാട്ടുണ്ട്, ടീച്ചർ അത് പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ ടീച്ചർ പാട്ട് ഇട്ടേക്കാം കേട്ടോ. പരമദൈവത്തെ മറന്നുകൊണ്ട് ഗോപുരം പണിയുവാൻ തുനിഞ്ഞ വിഡ്ഢികൾ ഒരിക്കലും അത് കഴിഞ്ഞില്ലെന്നോർക്കേണം. അഹന്ത ദുഃഖമേ വരുത്തുകയുള്ളൂ, ചതിക്കുഴിയല്ലോ നമുക്ക് തിന്മകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചേ. എന്റെ ദൈവമേ, എല്ലാ കാര്യങ്ങളും അങ്ങയുടെ മഹത്തിനായി ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ബാബേൽ ഗോപുരം. ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്ക് നിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി. അവിടെ പാർക്ക് പുറപ്പിച്ചു. നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ കല്ലിന് പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്തിച്ചിതറിപ്പോകും. മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു.
അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്. അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാകാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും. പരമദൈവത്തെ മറന്നുകൊണ്ട് ഗോപുരം പണിയുവാൻ തുനിഞ്ഞ വിട്ടികൾ ഒരിക്കലും അത് കഴിഞ്ഞില്ലോർക്കണം. അഖണ്ഡ ദുഃഖമേ വരുത്തുകയുള്ളൂ. ചതിക്കുഴിയല്ലോ നമുക്കു തിന്മകൾ, ചതിക്കുഴിയല്ലോ നമുക്കു തിന്മകൾ.